ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി ജോബീസ് വ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ജർമ്മനി പ്ലാൻ ചെയ്യുന്ന നഴ്സുമാരെ സംബന്ധിച്ച് അറിയാൻ ആഗ്രഹമുള്ള ഒരു നാല് കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം സാലറി, രണ്ട് അവരുടെ ഡ്യൂട്ടി, മൂന്നാമത്തേത് അവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ, നാലാമതായിട്ടുള്ള അവർക്ക് മുന്നോട്ടുള്ള സാധ്യതകൾ, ഒരു നഴ്സായിട്ട് തുടരണോ അല്ലോ മറ്റൊരു സാധ്യതയുണ്ടോ എന്നുള്ളതാണ്. ആദ്യമായിട്ട് പറയാനുള്ളത് സാലറി. സാലറി എന്ന് പറയുന്നത് ബേസിക് സാലറി ഒരു രജിസ്റ്റേർഡ് നേഴ്സിനെ സംബന്ധിച്ച് 2,700 യൂറോ തൊട്ട് 3,000 യൂറോ വരെയാണ്. ആ സാലറി ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാകാം, അവർ വർക്ക് ചെയ്യുന്ന ആ സെക്ഷൻ അനുസരിച്ചിട്ടൊക്കെ വ്യത്യാസങ്ങളുണ്ടാകാം. ഇപ്പോൾ അവർ വർക്ക് ചെയ്യുന്ന ഒരു ഓപ്പറേഷൻ തിയേറ്ററിലോ അല്ലെങ്കിൽ ഒരു ഇൻറ്റൻസീവിലോ സൈക്കാട്രിക് സെക്ഷനിലോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ സാലറിയിൽ വ്യത്യാസമുണ്ടാകാം. അതല്ല എന്നുണ്ടെങ്കിൽ 2,700 യൂറോ തൊട്ട് 3,000 യൂറോ വരെയാണ് ബേസിക് സാലറി എന്ന് പറയുന്നത്. അവരുടെ താരിഫ്, അതായത് അവരുടെ സാലറി സ്റ്റാർട്ട് ചെയ്യുന്നത് താരിഫ് 7 എന്ന് പറയുന്നതിലാണ്. താരിഫ് 7ൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു നേഴ്സിനെ സംബന്ധിച്ച് അവരുടെ സാലറിയാണ് 2,700 തൊട്ട് 3,000 യൂറോ വരെ. ഇപ്പം ഇൻറ്റൻസീവിലോ ഓപ്പറേഷൻ തിയേറ്ററിലോ അല്ലെന്നുണ്ടെങ്കിൽ സൈക്കാട്രിക് അതുപോലുള്ള സെക്ഷനിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് അവരുടെ താരിഫ് വ്യത്യാസമുണ്ട്. അവരുടെ താരിഫ് തുടങ്ങുന്നത് തന്നെ 8ലാണ്. അതുകൊണ്ടാണ് അവരുടെ സാലറിയിൽ വ്യത്യാസം വരുന്നത്. ഏകദേശം ഒരു 200 യൂറോ തൊട്ട് ഉള്ള ഒരു വ്യത്യാസമുണ്ട്. 200-250 യൂറോയുടെയൊക്കെ വ്യത്യാസമുണ്ട്. 300 യൂറോയുടെ വരെ വ്യത്യാസമുണ്ട്. പിന്നെ നമുക്ക് പറയാം, ഈ സാലറിയുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് ഓരോ 2 വർഷം കൂടുമ്പോഴുമാണ് അവരുടെ ഇൻക്രിമെൻറ്റ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ചില ആൾക്കാരെ സംബന്ധിച്ച് താരിഫ് ഇപ്പം ഇവർ വർക്ക് ചെയ്യുന്ന സെക്ഷൻ ഈ പറയുന്ന സെക്ഷനിലല്ലെങ്കിൽ പോലും താരിഫ് മാറാം എക്സ്പീരിയൻസ് വെച്ചിട്ട്. ഇപ്പം നാട്ടിലെ ഇപ്പോൾ ഇന്ത്യയിലെ എക്സ്പീരിയൻസ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. പക്ഷേ ഗൾഫിലെ എക്സ്പീരിയൻസ് ആയാലും യൂറോപ്പിലെ യൂറോപ്പിനുള്ള രാജ്യങ്ങളിലെ ഏതെങ്കിലും രാജ്യങ്ങളിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എക്സ്പീരിയൻസ് ഒക്കെ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അതനുസരിച്ചിട്ട് അവർക്ക് വ്യത്യാസം വരാം. ഇപ്പോൾ 5 വർഷത്തെ എക്സ്പീരിയൻസ് ഇപ്പോൾ യൂറോപ്പിൽ എവിടെയെങ്കിലും വർക്ക് ചെയ്ത് ഒരു 5 വർഷത്തെ എക്സ്പീരിയൻസ് കാണിക്കാനുണ്ടെങ്കിൽ നിങ്ങളുടെ താരിഫ് ചിലപ്പോൾ ഒരു വർഷമെങ്കിൽ 8ലേക്ക് മാറാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാലറിയിൽ വ്യത്യാസം വരും. അതുപോലെ തന്നെ ഗൾഫിലും അതുപോലെ തന്നെ നല്ല ഹോസ്പിറ്റലിൽ എവിടെയെങ്കിലും വർക്ക് ചെയ്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ആ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വാലിഡ് ആണ്. അത് വെച്ചിട്ട് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ താരിഫ് റേറ്റിനും വ്യത്യാസം ഉണ്ടാകാം. അത് മാത്രമല്ല, ചില ആൾക്കാരെ സംബന്ധിച്ച് ഈ നല്ലൊരു എമൗണ്ടിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഗൾഫിലൊക്കെ അല്ലെങ്കിൽ യൂറോപ്പിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഇപ്പോൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള സെക്ഷനിൽ, ഇപ്പോൾ സൈക്കാട്രിക് സെക്ഷനിലോ അല്ലെങ്കിൽ ഇൻറ്റൻസീവിലോ ഓപ്പറേഷൻ തിയേറ്ററിലോ ഒക്കെ വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ അവരിവിടെ വരുമ്പോഴും ഈ സെക്ഷനിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ പറയുന്ന ഈ താരിഫ് റേറ്റിൽ ഈ പറയുന്ന 8ൽ തുടങ്ങുക എന്നുള്ളത് മാത്രമല്ല, അവരുടെ ഈ എക്സ്പീരിയൻസ് കൂടെ വരുമ്പോഴത്തേക്കിന് അവർക്ക് ആ ഇൻക്രിമെൻറ്റൂടെ ആഡ് ചെയ്യും. അതനുസരിച്ചിട്ട് അവർക്ക് നല്ലൊരു സാലറിയിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് ഈ സാലറിയുമായിട്ട് പറയാനുള്ളത് നമുക്ക് കിട്ടുന്ന എക്സ്ട്രാസാണ്, എക്സ്ട്രാ കിട്ടുന്ന ഈ എമൗണ്ടുകളാണ്. അതിൽ പ്രധാനമായിട്ട് നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്ന ആൾക്കാർക്ക് എക്സ്ട്രാ എമൗണ്ട് വരും. അത് ഗ്യാരണ്ടി വരത്തില്ല, നല്ലൊരു പെർസെൻറ്റേജ് വരും. അതുപോലെ ഈവനിങ് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വരും, അതുപോലെ വീക്കെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരും, ഹോളിഡേയ്സ് ചെയ്ത് കഴിഞ്ഞാൽ വരും. അതുപോലെ തന്നെ നമുക്കൊരാളിപ്പോൾ ഒരു സിക്ക് ലീവ് എടുത്ത് അൻസ്പ്രുങ് എന്ന് പറയും ഇവിടെ, ഒരാൾ സിക്ക് ലീവ് എടുത്തു, അയാൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും അസുഖമായി വരാൻ പറ്റിയില്ല, അപ്പം നമ്മളെ വിളിക്കുകയാണ്, നമുക്ക് എന്തെങ്കിലും നമ്മുടെ അവധി ദിവസമാണ് എന്ന് വിചാരിക്കുക. അപ്പം നമ്മളെ വിളിക്കുക, നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പം നമ്മൾ ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനും ഈ പറയുന്ന ഒരു എക്സ്ട്രാ സാലറി ഉണ്ട്, ലീവും കിട്ടും. ചിലപ്പോൾ ഒരു പക്ഷേ ലീവ് ആയിരിക്കും അവർ കൊടുക്കുന്നത്, ചിലപ്പോൾ അവർ സാലറി കൊടുക്കാം. പിന്നെ ഓവർ ടൈം ചെയ്യാം. ഓവർ ടൈം അങ്ങനെ വരാൻ സാധ്യതയില്ല, അരമണിക്കൂർ അല്ലേ മാക്സിമം, അരമണിക്കൂറോ ഒരു മണിക്കൂറൊക്കെ മാക്സിമം വരാൻ സാധ്യതയുള്ളൂ. ഓവർ ടൈം അങ്ങനെ വരാറില്ല. ഈ പറയുന്ന കാര്യങ്ങളാണ് എക്സ്ട്രാ നമുക്ക് കിട്ടാനുള്ള എമൗണ്ടുകൾ. പിന്നെ നമുക്ക് പറയാനുള്ളത് അവരുടെ ഡ്യൂട്ടിയാണ്. നേഴ്സുമാരെ സംബന്ധിച്ച് അവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് 3 ഷിഫ്റ്റാണ് പ്രധാനമായിട്ട് ഇവിടെ. മോർണിംഗ് ഷിഫ്റ്റ്, ഈവനിങ് ഷിഫ്റ്റ്, നൈറ്റ് ഷിഫ്റ്റ്, 3 ഷിഫ്റ്റാണ്. പിന്നെ ഒരു ഷിഫ്റ്റ് കൂടിയുണ്ട് സുഷൻ ഡീൻസ്റ്റ് എന്ന് പറയും, അതായത് രാവിലെ 8 മണി തൊട്ട് വൈകിട്ട് 3 മണി വരെയുള്ള ഷിഫ്റ്റാണ്. ആ ഷിഫ്റ്റിൽ സാധാരണ ആൾക്കാർ എടുക്കുന്നത് കുട്ടികളൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവരെയും കൂടെ നോക്കാനായിട്ട് പറ്റുന്ന രീതിയിൽ, അതായത് രാവിലെ ഇവിടുത്തെ സ്കൂളിംഗ് എന്ന് പറയുന്നത് ഇവിടുത്തെ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 7:30 അപ്പോൾ രാവിലെ പിള്ളേരെ സ്കൂളിൽ വിട്ടിട്ട് ഡ്യൂട്ടിക്ക് പോകാം, തിരിച്ച് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് അവരെ എടുത്തുകൊണ്ട് വരാൻ പറ്റും. അപ്പോൾ ആ രീതിയിലുള്ള ഒരു നല്ലൊരു ടൈമാണ് ഈ സുഷൻ ഡീൻസ്റ്റ് എന്ന് പറയുന്നത്. അതായത് മിക്കവാറും
കുട്ടികളുള്ള ആൾക്കാരൊക്കെ അങ്ങനെയാണ് ഈ ഡീസ്റ്റാണ് എടുക്കുന്നത്. എടുക്കാം, അങ്ങനെ അല്ലാതെ കൊണ്ടും ഇഷ്ടംപോലെ ആൾക്കാർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു സൗകര്യമുണ്ട്. രാവിലെ 7-8 മണി തൊട്ട് 3 മണി വരെയുള്ള ഡിഷ്, അതാണ് ഒരു ഡ്യൂട്ടി ടൈമുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ള, ഷിഫ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. പിന്നെ പറയാനുള്ള നിങ്ങളുടെ ആനുകൂല്യങ്ങളാണ്. ആനുകൂല്യം എന്ന് പറയുന്ന, ആക്ച്വലി പറയാനുള്ള ഒരു ആനുകൂല്യം എന്ന് പറയുന്ന, ചില ഹോസ്പിറ്റൽസ് കുട്ടികളുള്ള ആൾക്കാർക്ക് ഗവൺമെൻറ്റിൻ്റെ ആനുകൂല്യം കൂടാതെ ഒരു എമൗണ്ട് ചിലപ്പോൾ കൊടുക്കാം. ചിലപ്പോൾ ഒരു 25 യൂറോ 30 യൂറോ ഒക്കെ കൊടുക്കാം. അതാണ് ആനുകൂല്യമായിട്ട് ബന്ധപ്പെട്ട് പറയാനായിട്ടുള്ളത്. പിന്നെ നമുക്ക് പറയാനുള്ളത് നമ്മുടെ സാധ്യത, നിങ്ങളുടെ സാധ്യതകളാണ് നേഴ്സുമാരെ സംബന്ധിച്ച്. ഇപ്പോൾ നേഴ്സായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ആ ഒരു ആ നേഴ്സ് എന്ന് പറയുന്ന ആ ഒരു ലെവലിൽ തന്നെ നിന്ന് പെൻഷനായി പോകണമെന്ന് നിർബന്ധമില്ല. നമുക്ക് മുന്നോട്ട് പഠിക്കാനുള്ള സാധ്യതകളുണ്ട്. ഇവിടെ അതിന് ഒത്തിരി പ്രോത്സാഹനം ഇവർ തരുന്നുണ്ട്. ഏത് ഹോസ്പിറ്റലിലായാലും എവിടെയാണേലും നമുക്ക് പഠിക്കാനുള്ള ഒരു സൗകര്യം അവർ ഒരുക്കി തരുന്നുണ്ട്. അതിന് പ്രത്യേകിച്ച് പൈസ മുടക്കൊന്നുമില്ല. അതായത് എല്ലാം തന്നെ ഒരു 2 വർഷത്തെ കോഴ്സുകളാണ്. മുന്നോട്ട് നമുക്ക് ഫർദർ സ്റ്റഡീസിനുള്ള ഒത്തിരി അവസരങ്ങളുണ്ട്. എല്ലാം 2 വർഷത്തെ കോഴ്സുകളാണ്. ആ കോഴ്സുകളൊക്കെ ചെയ്യാൻ പറ്റും. അതനുസരിച്ചിട്ട് നമുക്ക് സാലറിയിൽ വ്യത്യാസം വരും. അതനുസരിച്ചിട്ട് നമ്മുടെ എന്താ പറയുന്ന ഡ്യൂട്ടിയിലൊക്കെ ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. അപ്പം അതൊരു നല്ലൊരു സാധ്യതയാണ്. കാരണം എല്ലാവരും തന്നെ അങ്ങനെ പഠിക്കാറുണ്ട്. മുന്നോട്ട് അവർ ആ ജോലി ചെയ്ത് അങ്ങനെ പോവുക മാത്രമല്ല, മിക്കവാറും എല്ലാവരും തന്നെ അവർ മുന്നോട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനായിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയതായിട്ട് കാണുന്ന ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റ് വീഡിയോസ്, ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസ് ഇനിയും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ജർമ്മനി പ്ലാൻ ചെയ്യുന്ന നേഴ്സുമാരാരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ കോൺടാക്ട് നമ്പർ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജോബീസ് വ്ളോഗ് എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് പേജുണ്ട്. അത് പേജിലേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയും എൻ്റെ നമ്പർ കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ. ജർമ്മനി പ്ലാൻ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കിതൊരു പ്രയോജനമായിരിക്കും. അപ്പോൾ നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുകയാണെങ്കിൽ അവർക്കൂടെ ഒരു പ്രയോജനമായിരിക്കും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി വീഡിയോസ് ഇനിയും വരുന്നുണ്ട്. അടുത്ത വീഡിയോ വരെ എല്ലാവർക്കും ബൈ.